അതിനൂതന സാങ്കേതിക സംവിധാനത്തോടു കൂടിയ എൻഡോസ്കോപ്പി ഉപയോഗിച്ച് വയർസംബന്ധമായ എല്ലാ രോഗങ്ങളും നിർണയിക്കുന്നു. കൂടാതെ എല്ലാ വയർസംബന്ധമായ ശസ്ത്രക്രിയകളും ചെയ്തുവരുന്നു. മൂലക്കുരിന് മറുനേക്കൂ, ശ്വാസത പരിഹാരവും ചികിത്സയുമായി ഞങ്ങളുണ്ട് കൂടെ. എല്ലാ പ്രായത്തിൽപ്പെട്ടവർക്കും സുന്നത്ത് കർമ്മം. ഫിനിക്സ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, തിരൂർ, കുറ്റിപ്പുറം റോഡ്, BP അങ്ങാടി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. കുടുംബ വഴക്ക്, വീട്ടമ്മയ സഹോദരി ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. കുടുംബ വഴക്കിനെ തുടർന്ന് വീട്ടമ്മയ സഹോദരിയുടെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. തൊടുപുഴ വെങ്ങലൂർ കളരിക്കുടിൽ 54 വയസ്സുള്ള ഹലീമയാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ ഇരട്ട സഹോദരിയായ ഹഫ്സയുടെ ഭർത്താവ് മടക്കത്താനോ കൊമ്പനപറമ്പിൽ 60 വയസ്സുള്ള ഷംസുദ്ദീൻ വാഴക്കുളം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. തുടർന്ന് ഇയാളെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇന്നലെ രാത്രി 7:30 വെങ്ങലൂർ ഗുരു ITC സമീപമുള്ള റോഡിൽ വച്ചായിരുന്നു ആക്രമണം. ഭർത്താവ് ജീവിച്ചിരിപ്പില്ലാത്ത ഹലീമ വെങ്ങലൂരിലെ വാടക വീട്ടിൽ തനിച്ചായിരുന്നു താമസം. സമീപത്ത് പുതിയ വീട് പണിയുന്നുണ്ട്. പതിവ് പോലെ രാത്രിയിൽ കിടക്കാനായി ഇവരുടെ മറ്റൊരു സഹോദരിയായ ശൈലയുടെ വീട്ടിലേക്ക് പോകുന്നതിനിടെ റോഡരികിൽ കാത്തു നിൽക്കുകയായിരുന്ന ഷംസുദ്ദീൻ വാക്കത്തിക്കൊണ്ട് വെട്ടുകയായിരുന്നു. തലയിലും ശരീരത്തിലും വെട്ടേറ്റ ഹലീമ പ്രാണരക്ഷാർത്ഥം തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറി. അവിടെ രക്തം വാർന്നുകിടന്ന ഹലീമയെ പോലീസെത്തി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം തൊടുപുഴ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ. ഷംസുദ്ദീനും ഭാര്യ ഹഫ്സയും തമ്മിൽ 8 വർഷമായി അകന്നു കഴിയുകയായിരുന്നു. അടുത്തിടെ ഹഫ്സയെ തിരികെ വിളിക്കാൻ ഷംസുദ്ദീൻ എത്തിയപ്പോൾ ഹലീമ എതിർത്തു. ഇതാണ് ശത്രുതയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. മക്കൾ ഉമ്മുകുൽസു, യൂനിസ്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ഈയൊരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ മോളാ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്? ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? സെലിബ്രേറ്റിംഗ് 50 years, മജസ്റ്റിക് ജുവല്ലേഴ്സ്.